നമസ്കാരം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകൾ സാമൂഹ്യ അടുക്കളകളെക്കുറിച്ചൊക്കെ ഇത് ഈ ലോക്ഡൌൺ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഇതുപോലെ ഉള്ള അടുക്കളകൾ പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലും അത് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് ചില പരാതികൾ ഉയരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് കമ്മ്യൂണിറ്റി കിച്ചണുകൾക്ക് വേണ്ട സാധനങ്ങളൊന്നും കൊച്ചിയിൽ ലഭ്യമായില്ല എന്ന് മേയർ സൗമിനി ജെയിൻ പറഞ്ഞതായി വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ചില അടുക്കളകളിൽ സാമൂഹ്യ അടുക്കളകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചനകൾ കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കാസർഗോഡ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാധാരണ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള അടുക്കളകളല്ല എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രാദേശിക മാധ്യമമായ BNC ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് അതായത് ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ സമൂസയും മറ്റ് മധുര പലഹാരങ്ങളും മറ്റ് പലഹാരങ്ങളും ഒക്കെ ഒരു ഇത്താത്ത ഒരു സ്ത്രീ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു എന്ന റിപ്പോർട്ടാണ് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് BNC ന്യൂസ് പുറത്തുവിട്ടത് അവരുടെ ദൃശ്യങ്ങൾ സഹിതം മാത്രമല്ല അത് ചോദ്യം ചെയ്ത അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്ത BNC ന്യൂസിന്റെ റിപ്പോർട്ടറെ ആ സ്ത്രീ ചീത്ത വിളിക്കുന്നുമുണ്ട് വെട്ടിപ്പിനുള്ള അവസരം ഒരുങ്ങിയത് നാട്ടുകാർ അഗതികൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണം നൽകാനായി നൽകിയ സാധനങ്ങൾ ദുരുപയോഗപ്പെടുത്തിയാണ് റംസാനിന്റെ മറവിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത് ബേക്കറികളെ തോൽപ്പിക്കും വിധമാണ് നൂറുകണക്കിന് പലഹാരങ്ങൾ ഇവർ ഉണ്ടാക്കി വിൽപ്പന നടത്തിയത് ഇത് കണ്ടെത്തുകയും ചോദ്യം ചെയ്ത വനിതാ മാധ്യമപ്രവർത്തകയായ അപൂർവ എം റാവു അടക്കമുള്ള റിപ്പോർട്ടർമാർക്കെതിരെയാണ് അപമാനിച്ചെന്നാരോപിച്ച് വിചിത്രമായ പരാതി നൽകിയത് പറയാൻ സൗകര്യമില്ല ഇത് ഗവൺമെന്റോ ഇതല്ലേ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന സാധനല്ലേ ഇവിടേക്ക് വരുന്ന സാധനം മാത്രമല്ല ഇവർ സൈബർ പോരാളികളെ ഉപയോഗിച്ച് മുസ്ലിം സ്ത്രീയെ അപമാനിച്ചു എന്ന വർഗീയ പരാമർശങ്ങളടങ്ങുന്ന സൈബർ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണർത്താനും ശ്രമിച്ചു ഭിക്ഷക്കാർക്ക് നൽകുന്ന ഭക്ഷണം പോലും ദുരുപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകാത്ത അപമാനമാണ് ഇത് കണ്ടെത്തിയപ്പോൾ ഉണ്ടായതെന്നോർക്കണം വെട്ടിപ്പ് നടത്താൻ തുനിയുമ്പോൾ ഉണ്ടാകാത്ത അപമാനത്തിന് അത് പിടികൂടിയപ്പോൾ ഉണ്ടായെങ്കിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരല്ല അതിന്റെ ഉത്തരവാദികൾ ഇതിനെ മലയാളത്തിൽ പറയുക കയ്യിലിരിപ്പ് എന്നാണ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും BNC പരാതി നൽകിയതിന് പിന്നാലെയാണ് അപമാന പരാതിയുമായി കൌൺസിലർ പോലീസിനെ സമീപിച്ചത് സമൂസ വെട്ടിപ്പ് പുറത്തു വന്നതോടുകൂടി നഗരസഭയിൽ നടന്ന മറ്റ് കൊള്ളടിക്കലിന്റെ കഥകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സമൂസയിൽ കുടുങ്ങിയ നഗരസഭാ കൌൺസിലറെ ചില നേതാക്കൾ ചോദ്യം ചെയ്തപ്പോഴാണ് നിങ്ങളും കട്ടിട്ടില്ല എന്ന തിരിച്ചു ചോദ്യം ഉണ്ടായത് അങ്ങനെയാണ് മറ്റ് തട്ടിപ്പുകളുടെ കഥകൾ ജനം അറിഞ്ഞു തുടങ്ങിയത് കാസർഗോഡ് നഗരസഭയുടെ സംരക്ഷണത്തിലുണ്ടായ നിരവധി വസ്തുക്കൾ ഇപ്പോൾ കാണാനില്ല എന്നാണ് വിവരം കൊറോണയെ മറയാക്കി ഇതൊക്കെ അടിച്ചു മാറ്റിയതാണ് ഏറ്റവും പുതിയ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭയിൽ നിന്നും കാണാതായ സാധനങങ്ങൾ കണ്ടെത്താനും ഇത് എവിടെ പോയെന്ന് അന്വേഷിക്കാനും മുനിസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട് ഇതൊന്നും പുറത്തു പറയരുതെന്നാവശ്യപ്പെട്ട് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും നിരവധി ഫോൺ കോളുകളാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത് അതേസമയം ഈ കുടുംബശ്രീ ജീവനക്കാരെ ലീഗ് നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്താണ് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഈ നോമ്പ് കാലത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്താനുള്ള സെന്ററുകളായി മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് BNC ന്യൂസ് നേരിട്ട് ചെന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു തെറ്റ് വരാൻ ഇടയില്ല അത് കൃത്യമായി തന്നെ അന്വേഷിച്ച് അത് നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഇപ്പോൾ രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ മതപരമായ കാര്യങ്ങൾ ഇതൊന്നും ഈ ലോക്ക്ഡൗൺ കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ അത് സാമൂഹ്യ അടുക്കളയല്ലേ സമൂഹത്തിലെ എല്ലാവർക്കും ഒരേപോലെ പ്രയോജനകരമാകുന്ന രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയിൽ സമൂസയും മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ നോമ്പുകാലമല്ലേ തീർച്ചയായും പലഹാരങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്താമല്ലോ തീർച്ചയായും അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ അതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഈ രീതിയിൽ
ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൽ ചെന്ന് അവിടെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അവിടുത്തെ ഇന്ധനവും അവിടുത്തെ സാധനങ്ങളും ഉപയോഗിച്ച് സമൂസയും വടയും ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളത് എന്ത് നീതിബോധമാണ് എന്ത് സാമൂഹ്യ സേവനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകയെ ഒരു ബിഎൻസി ന്യൂസിന്റെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയത് ആ സ്ത്രീക്കെതിരെയും കടുത്ത രോഷവും അമർഷവുമാണ് പ്രകടിപ്പിച്ചത് അവരെ ആക്രമിക്കാൻ വരെ മുതിർന്നു എന്നാണ് സൂചന അപ്പോൾ ഇത് എന്ത് തരത്തിലുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനമാണ് ഈ പ്രദേശത്തുള്ളത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി അത് വ്യക്തമാക്കിയേ പറ്റൂ ബിഎൻസി ന്യൂസിന്റെ അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വളരെ കൃത്യമായി തന്നെ അതിൽ പ്രതികരിച്ചു അത് ആ രീതിയിൽ ഉടൻ നടപടി ഉണ്ടാകണം അതിനുവേണ്ടി അത് ശക്തമായി തന്നെ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് ഇതിനെ വേറൊന്നുമായി കൂട്ടിക്കലർത്തേണ്ട ഒരു ആവശ്യവുമില്ല കമ്മ്യൂണിറ്റി കിച്ചണുകൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കാനുള്ളതാണ് അതിൽ നിന്ന് സാധനമെടുത്ത് സമൂസയും വടയും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവർ എന്ത് ചിന്തയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്